ശ്യാമേന മൽഹാർ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ അച്ഛനാണ്, മുരളീധരൻ മാരാർ. അച്ഛൻ ഇടയ്ക്ക വായിക്കും, അഷ്ടപദി പാടും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തന്നത് അച്ഛനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അച്ഛനെ കഴിയും. നമസ്കാരം, ഞാൻ മുരളീധരൻ. ഞാൻ ഈ സംഗീതോപകരണങ്ങൾ കുറേ പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ ഒരു പുതിയ സംഗീതോപകരണം ഞാൻ കുട്ടിക്കാലത്ത്, ഇവരെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ എവിടെയോ വെച്ച് കണ്ടതാണ്. നിങ്ങളെല്ലാവരെയും എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും ഇങ്ങനെ സാധനം, ചീർപ്പ്. ഇതും ഒരു പേപ്പറിൻ്റെ കഷ്ണവും മാത്രം മതി. ഒരു ഒരു പുതിയ ഇൻസ്ട്രുമെൻ്റ് പണ്ട് ഞാൻ കണ്ടതാണ്. അത് ഞാൻ കുട്ടികളോട് പഠിക്കാൻ പറഞ്ഞു. അവരെ അത് വായിച്ച് ഒരുവിധം ശരിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ കേട്ടോളൂ, കേട്ടു നോക്കൂ, അപ്പം അറിയാം അതിൻ്റെ ഇത് എന്താണെന്ന്. അപ്പോൾ ഞാൻ വായിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ചീർപ്പ്. പിന്നെ ഒരു A4 ഷീറ്റിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇത്രേ വേണ്ടുള്ളൂ അതിന്. ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഇത്രേ വേണ്ടുള്ളൂ. ഇനി നമുക്കിത് വായിക്കാം. ഇനി ഈ പേപ്പറിന് പകരം ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്ത് പേപ്പറാണെങ്കിലും വായിച്ചാൽ ഇതിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് കട്ടിയുള്ള പേപ്പറാകുമ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവില്ല. പരമാവധി കട്ടി കുറഞ്ഞ പേപ്പറുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വായിക്കുകയാണ്. തെറ്റുകളുണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കും. എല്ലാവർക്കും പറ്റും. വീട്ടിലെല്ലാവരും വീട്ടിലും ചീർപ്പില്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ചീർപ്പും പിന്നെ ഒരു ഏതെങ്കിലും ഒരു പേപ്പർ മതി. ഒരു പേപ്പറും ഒരു ചീർപ്പും അത്രയേ ഉണ്ടല്ലോ. ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വായിച്ചു നോക്കുമ്പോൾ നമ്മളെ ചുണ്ട് ലിപ്പിൽ നനവുണ്ടാവരുത്. ചുണ്ടിൽ നനവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ എന്താ പറയുക, ഈർപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. എനിക്ക് എൻ്റെ അനുഭവമാണ് കേട്ടോ. നന്നായി വായിക്കുന്നവർ ഉണ്ടായിരിക്കും, പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അവിടെ നനവ് വരുമ്പോൾ അതിൽ വായിക്കാൻ അതിൻ്റെ സൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് നനവ് വരാണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ.
ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.